ഓം ശാന്തി. പ്രാതം മുരളി 14/9/2017. മീറ്റേ ബച്ചേ, പെഹലാ നിശ്ചയ കരോ കി മൈ ആത്മാ ഹൂ. പ്രവൃത്തി മേ രഹതേ അപ്നേ കോ ശിവ ബാബ കാ ബച്ച ഓർ പൗത്ര സമജ് കർ ചലോ യഹി മെഹനത്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആദ്യം നിശ്ചയം വയ്ക്കുക, ഞാൻ ആത്മാവാണ്. പ്രവൃത്തിയിലിരുന്നു കൊണ്ടിരിക്കെ സ്വയം ശിവബാബയുടെ സന്താനമാണെന്നും പേരക്കുട്ടിയാണെന്നും മനസ്സിലാക്കി നടക്കുക. എന്നാൽ ഇതിൽ തന്നെയാണ് പരിശ്രമമുള്ളത്. പ്രശ്നം: തും സബ് പുരുഷാർത്ഥി ബച്ചേ കിസേ ഗുഹ്യ രാസ് കോ അച്ഛി തര ജാനത്തേ ഹോ. ചോദ്യം: പുരുഷാർത്ഥി മക്കളായിരിക്കുന്ന നിങ്ങളെല്ലാവരും ഏതൊരു നിഗൂഢ രഹസ്യത്തെയാണ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്? ഉത്തർ: ഹം ജാനത്തെ ഹി കി അഭി തക് സോലാ കല സമ്പൂർണ്ണ കോയി ബി ബനാ നഹി ഹേ, സബ് പുരുഷാർത്ഥ് കർ രഹേ ഹേ. ഉത്തരമാണ്: നാം അറിയുന്നു, ഇതുവരെ ആരും തന്നെ 16 കല സമ്പൂർണരായിട്ടില്ല. എല്ലാവരും തന്നെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈ സമ്പൂർണ്ണ ബൻ ഗയാ ഹൂ ഏ കേനെ കി താക്കത്ത് കിസി മേ ബി നഹി ഹോ സക്തി. ഞാൻ സമ്പൂർണരായിരിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം ഇന്നാരിലും ഇല്ല. ക്യൂങ്കി അഗർ സമ്പൂർണ്ണ ബൻ ജായേ തോയേ ശരീർ ഹി ചൂട് ജായേ. കാരണം ഒരു പക്ഷേ സമ്പൂർണരായി തീരുന്നു എങ്കിൽ ഈ ശരീരത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടതായി വരും. ശരീർ ചൂട്ടേത്തോ സൂക്ഷ്മതന്മേ ബൈട്ടനാപ്പടെ. ശരീരം ഉപേക്ഷിച്ചാൽ പിന്നീട് സൂക്ഷ്മവതനത്തിൽ ഇരിക്കേണ്ടതായി വരും. മൂൽ വത്തന്മേത്തോ കോയി ജാനഹി സക്ത ക്യൂങ്കി ജബ് തക് ബ്രൈഡ് ഗ്രൂം നാ ജായേ തബ് തക് ബ്രൈഡ്സ് കൈസേ ജാ സക്കേഗി യഹ് ബി ഗുഹ്യ രാസ്. മൂലവദനത്തിലേക്ക് ആർക്കും തന്നെ പോകാൻ സാധ്യമല്ല. കാരണം ഏതുവരെ വരൻ പോകുന്നില്ല അതുവരെ വധുക്കൾക്കും എങ്ങനെയാണ് പോകാൻ സാധിക്കുക? ഇതും കൂടി വളരെ നിഗൂഢമായ രഹസ്യമാണ്. ഗീത്ത്: മുക്കടാ ദേക്കലെ പ്രാണി കിത്തന പാപ്പ് കിയ കിത്തന പുണ്യക്കിയ. ഗീതം: മുഖമാകുന്ന ദർപ്പണത്തെ നോക്കൂ ഹേ ആത്മ, എത്ര പാപം ചെയ്തു എത്ര പുണ്യം ചെയ്തു. ധാരണ പോയിന്റ്സ്: ഒന്ന്, സാക്ഷാത്കാർ ആദിക്ക് ആഷ്നാരക്ക് നിശ്ചയ ബുദ്ധി വൻ പുരുഷാർത്ഥ കർണാഹെ. പെഹലെ പെഹലെ നിശ്ചയ കർണാഹെ കി മൈ അതി സൂക്ഷ്മ ആത്മാ ഹും. സാക്ഷാത്കാരങ്ങളുടെയോ മറ്റുള്ളതിൻ്റെയോ ആഗ്രഹങ്ങൾ വയ്ക്കാതെ നിശ്ചയ ബുദ്ധി ഉള്ളവരായി പുരുഷാർത്ഥം ചെയ്യുക. ആദ്യം നിശ്ചയമുണ്ടായിരിക്കണം, ഞാൻ അതിസൂക്ഷ്മമായ ആത്മാവാകുന്നു എന്ന്. രണ്ട്, ബീമാരി ആദിമേ ബാപ്കി യാദ്മേ രഹന യബി കർമ്മഭോഗ് ഹെ. അസുഖമുണ്ടാകുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കണം. കാരണം രോഗങ്ങളും കർമ്മഭോഗം തന്നെയാണ്. യാദസേഹി ആത്മാ പാവൻ ബനേഗി പാവൻ ബൻക പാവൻ ദുനിയാമേ ചലനാഹെ. ഓർമ്മയിലിരിക്കുമ്പോഴേ ആത്മാ പാവനമാവുകയുള്ളൂ. പാവനരായി പാവന ലോകത്തേക്ക് പോകണം. വരദാൻ: സൂക്ഷ്മ പാപ്പം സെ മുക്ത ബൻ സമ്പൂർണ്ണ സ്ഥിതിക്കോ പ്രാപ്ത കർണേ വാലെ സിദ്ധി സ്വരൂപം. സൂക്ഷ്മ പാപങ്ങളിൽ നിന്നും മുക്തരായി സമ്പൂർണ്ണ സ്ഥിതിയെ പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കൂ. വിശദീകരണം: കൈ ബച്ചേ വർത്തമാൻ സമയ കർമ്മോ കി ഗതി കെ ജ്ഞാൻ മേ ബഹുത് ഈസി ഹോ ഗയാ ഹേ ഇസ്ലേ ചോട്ടേ ചോട്ടേ പാപ് ഹോത്തേ രഹത്തേ ഹേ. വർത്തമാന സമയത്തിൽ ചില മക്കളിൽ കർമ്മങ്ങളുടെ ഗതിയുടെ ജ്ഞാനത്തെ വളരെ സഹജമായി അഥവാ ലഘുത്വമായി സ്വീകരിക്കുന്നു. അതിനാൽ ചെറിയ ചെറിയ അഥവാ കൊച്ചു കൊച്ചു പാപങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. കർമ്മ ഫിലോസഫി ക സിദ്ധാന്തി യദി ആപ് കിസി കി ഗ്ലാനി കർത്തെ ഹോ കിസി കി ഗൽത്തി കോ ഫൈലാത്തെ ഹോ യാ കിസി കെ സാത്ത് ഹാ മേ ഹാ ബി മിലാത്തെ ഹോ തോ യേ ബി പാപ് കെ ഭാഗി ബന്തെ ഹോ. കർമ്മ ഫിലോസഫിയുടെ സിദ്ധാന്തമനുസരിച്ച് ഒരു പക്ഷേ സ്വയം ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അഥവാ നിന്ദിക്കുകയാണ് എങ്കിൽ അഥവാ ആരുടെയെങ്കിലും തെറ്റുകളെ വ്യാപിപ്പിക്കുന്നു എങ്കിൽ
അഥവാ കുറ്റം പറയുന്നവരോടൊപ്പം ചേർന്ന് ഹാ എന്ന് പറയുകയാണെങ്കിൽ അതും കൂടി പാപത്തിന് പങ്കു ചേരുന്നതാകുന്നു. ആ ജാബ് കിസിക്ക് ഗ്ലാനി കർത്തേ ഹോത്തോ കൽവോ ആപ്കി ദുഗുണി ഗ്ലാനി കരേക. ഇന്ന് താങ്കൾ ആരെങ്കിലും നിന്ദിക്കുന്നു എങ്കിൽ നാളെ അവർ നിങ്ങളെ ഇരട്ടി നിന്ദിക്കുന്നു. ഈ ഛോട്ടേ ഛോട്ടേ പാപ്പ് സമ്പൂർണ്ണ സ്ഥിതിക്കോ പ്രാപ്ത കർണേമേ വിഘ്ന രൂപ ബന്തേ. ഈ കൊച്ചു കൊച്ചു പാപങ്ങൾ സമ്പൂർണ്ണ സ്ഥിതിയെ പ്രാപ്തമാക്കുന്നതിൽ വിഘ്നമായി മാറുന്നു. ഇസ്ലിയെ കർമ്മോങ്കി ഗതിക്കോ ജാൻക്ക് പാപ്പോൻസെ മുക്ത് ബൻ സിദ്ധി സ്വരൂപനു. അതുകൊണ്ട് കർമ്മങ്ങളുടെ ഗതിയെക്കുറിച്ച് മനസ്സിലാക്കി പാപങ്ങളിൽ നിന്ന് മുക്തരായി സിദ്ധി സ്വരൂപരാകൂ. ശ്ലോകൻ ആദി പിതാക്കേ സമാൻ ബന്നേ കെലിയെ ശക്തി ശാന്തി ഔസർവ ഗുണോ കെ സ്തംഭ ബനു. ആദി പിതാവിന് സമാനരാകുന്നതിനായി ശക്തി ശാന്തി പിന്നീട് സർവഗുണങ്ങളുടെ സ്തംഭമാവുക. ഓം ശാന്തി.